നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിക്കാൻ വേണ്ടിയാണ് ഈ സമയത്ത് ഞങ്ങൾ ലൈവിൽ എത്തിയിരിക്കുന്നത്. യു എയിൽ സന്ദർശക വിസ നിയമവുമായി ബന്ധപ്പെട്ട ഒരു സുപ്രധാന മാറ്റം നടപ്പാക്കാൻ പോവുകയാണ്. ഇത് സംബന്ധിച്ച് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം തീരുമാനമെടുത്തിരിക്കുന്നു. എന്താണ് ആ പ്രധാനപ്പെട്ട മാറ്റം എന്നുള്ളത് പറയാം. കാരണം യു എയിൽ സന്ദർശക വിസയിലെത്തുന്ന രക്ഷിതാക്കൾക്കൊപ്പം എത്തുന്ന കുട്ടികൾക്ക്, 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് വിസ ഫീസ് നിരക്ക് ഇനി നൽകേണ്ടി വരില്ല എന്നതാണ് ഏറ്റവും സുപ്രധാനവും ഏറ്റവും ലേറ്റസ്റ്റ് ആയും നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാനുള്ള വാർത്ത എന്നത്. ജൂലൈ 15 മുതൽ സെപ്റ്റംബർ 15 വരെ എല്ലാ വർഷവും ഈ ആനുകൂല്യം ലഭ്യമാക്കുമെന്നും യു എ മന്ത്രിസഭ വിശദീകരിക്കുകയുണ്ടായി. ഇതാണ് ഏറ്റവും വലിയ ഇന്നത്തെ വാർത്ത എന്നത്. അതായത് രാജ്യത്തേക്ക് രക്ഷിതാക്കൾക്കൊപ്പം എത്തുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ് വിസ ഫീസിൽ ഈ 2 മാസ കാലയളവിൽ ഇളവ് ലഭിക്കുക. ഈ വർഷം സെപ്റ്റംബർ 15 വരെ, അതായത് ജൂലൈ 15 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള കാലയളവിലാണ് വിസ ഫീസിൽ ഇളവ് ലഭിക്കുക. എന്നാൽ ഇത് ഈ വർഷം മാത്രമായിരിക്കില്ല, ഇനി വരുന്ന വർഷങ്ങളിലൊക്കെ തന്നെയും ഇത്തരത്തിൽ ഈ 2 മാസ കാലയളവ്, ജൂലൈ 15 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള 2 മാസ കാലയളവിൽ കുട്ടികളെ രക്ഷിതാക്കൾക്ക് വിസ ഫീസ് നൽകാതെ തന്നെ രാജ്യത്തേക്ക് എത്തിക്കാൻ വേണ്ടി കഴിയും. പ്രധാനമായും ടൂറിസം രംഗത്തിന്റെ, വിനോദസഞ്ചാര രംഗത്തിന്റെ ഒരു വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് യു എ ഇത്തരത്തിൽ ഒരു പുതിയ സംവിധാനം നടപ്പാക്കിയിരിക്കുന്നത്. മാത്രമല്ല എടുത്തു പറയേണ്ടത്, പ്രവാസികൾക്ക് ഏറ്റവും സഹായകരമാകുന്ന, ഗുണകരമാകുന്ന ഒരു തീരുമാനം തന്നെ എന്ന് നിസ്സംശയം പറയാം. കാരണം പ്രത്യേകിച്ച് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സമയത്താണ് ഓണ അവധിക്കാലം നാട്ടിൽ എത്തുന്നത്. ആ സമയത്ത് നമ്മുടെ കുട്ടികളെ നാട്ടിൽ നിന്നും ഇങ്ങോട്ട് വിസ ഫീസ് ഒന്നും നൽകാതെ തന്നെ കൊണ്ടുവരാനാകുന്ന ഒരു സൗജന്യമാണ് യു എ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും സവിശേഷത. പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു തീയതി എന്നത് ജൂലൈ 15 മുതൽ സെപ്റ്റംബർ 15 വരെയായിരിക്കും ഈ ആനുകൂല്യം എന്നത്. ഈ വർഷം തുടങ്ങി ഇനിയുള്ള വർഷങ്ങളിലെമ്പാടും ഈ ഒരു ആനുകൂല്യം ഈ 2 മാസ കാലയളവിൽ നിങ്ങൾക്ക് ലഭ്യമാകും. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അനു സൂചിപ്പിച്ചതും കൂട്ടി വായിക്കുമ്പോൾ സന്ദർശകരെ കൂടുതലായി രാജ്യത്തേക്ക് ആകർഷിക്കുക, അതും കുടുംബങ്ങളായി എത്തുന്ന സന്ദർശകർ, അവരെ കൂടുതലായി ഇവിടേക്ക് എത്തുക, ആഗോള വിനോദസഞ്ചാര ലോകത്ത് രംഗത്ത് യു എയുടെ സ്ഥാനം കൂടുതൽ ഉയർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു സംവിധാനം യു എ മന്ത്രിസഭ നടപ്പാക്കുന്നത് എങ്കിൽ കൂടി. പക്ഷേ എടുത്തു പറയേണ്ട ഒരു വാക്ക് ഫാമിലി ടൂറിസം എന്നത് തന്നെയായിരിക്കും. കാരണം ഫാമിലി ടൂറിസം പ്രൊമോട്ട് ചെയ്യാനാണ് ഇപ്രകാരമുള്ള ഒരു തീരുമാനവുമായി യു എ സർക്കാർ ഇപ്പോൾ നമുക്ക് മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ കഴിഞ്ഞ ഏറെ കാലമായി നമ്മൾ കാണുന്നുണ്ട്, സമഗ്രമായ ഒരു വിസ നിയമ മാറ്റം തന്നെയാണ് യു എ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും അതിൻ്റെ ആ ഒരു ശ്രേണിയിലേക്ക് ഏറ്റവും പുതിയ തീരുമാനം എന്ന രീതിയിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഒരു തീരുമാനമാണ് ഇന്ന് വന്നിരിക്കുന്നത്. രാജ്യത്ത് തൊഴിൽ വിസയുമായി ബന്ധപ്പെട്ട സമഗ്ര മാറ്റം, അത് ഈ വർഷം അവസാനത്തോടുകൂടി നടപ്പാക്കാൻ പോകുന്നു. അത് നേരത്തെ തന്നെ യു എ മന്ത്രിസഭ പ്രഖ്യാപിച്ചിരുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട്, ആ വിസ നടപടിക്രമങ്ങളുമായി ബന്ധപ്പെട്ട മറ്റൊരു മാറ്റമാണ് ഇത്. നേരത്തെ രാജ്യത്തേക്ക് എത്തുന്ന ട്രാൻസിറ്റ് യാത്രക്കാരുമായി ബന്ധപ്പെട്ട് അവർക്ക് ഫീസ് നൽകാതെ 2 ദിവസം 48 മണിക്കൂർ രാജ്യത്ത് തുടരാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സംവിധാനം ക്രമീകരിച്ചിരുന്നു. മാത്രമല്ല പിന്നീട് 96 മണിക്കൂർ വരെ 50 ദിർഹം, വെറും 50 ദിർഹം മാത്രം നൽകി ട്രാൻസിറ്റ് വിസക്കാർക്ക് യു എയിൽ തങ്ങാനാകുന്ന ഒരു തീരുമാനമാണ് മന്ത്രിസഭ കൈക്കൊണ്ടത്. അതും ഉൾപ്പെടെയുള്ള നിരവധി തീരുമാനങ്ങളോട് ഇത് കൂട്ടിച്ചേർത്ത് വായിക്കപ്പെടാവുന്നതുമാണ്. തീർച്ചയായും രാജ്യത്ത് തൊഴിലന്വേഷകർക്ക് 6 മാസത്തെ താൽക്കാലിക വിസ അടക്കം നൽകുന്ന ഒരു സമഗ്ര മാറ്റത്തിലേക്കാണ് യു എ മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ വർഷം അവസാനത്തോടുകൂടി നവംബർ ഡിസംബർ മാസങ്ങളിൽ സമഗ്ര വിസ മാറ്റമായി നടപ്പാക്കാൻ പോകുന്നത്. ഒപ്പം അനധികൃത താമസക്കാരായി രാജ്യത്ത് കഴിയുകയും ഇവിടെ നിന്നും പിന്നീട് നാട്ടിലേക്ക് പോയി അതിനുശേഷം വിലക്ക് വരുന്ന അടക്കമുള്ള വിഷയങ്ങളും ഇനി ഉണ്ടാവില്ല, അതും മാറ്റാനുള്ള തീരുമാനമെടുത്തിരിക്കുകയാണ്. വിസയിൽ നോ എൻട്രി എന്ന സ്റ്റാമ്പ് പതിപ്പിക്കില്ല. അത് മാത്രമല്ല എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പൊതുമാപ്പിന്റെ കാര്യം തന്നെയാണ്. ഓഗസ്റ്റ് 1 മുതലാണ് രാജ്യത്ത് 3 മാസ കാലയളവിലേക്ക് പൊതുമാപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അനധികൃത താമസക്കാരായ രാജ്യത്തുള്ള മുഴുവൻ ആളുകൾക്കും രാജ്യം വിട്ടു പോകുന്നതിനുള്ള അവസരമാണ്. മറ്റ് ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ, ക്രിമിനൽ കുറ്റങ്ങളിൽ ഏർപ്പെട്ടവർ ഒഴികെയുള്ള ആളുകൾക്ക് രാജ്യം വിട്ടു പോകാൻ, മറ്റ് ശിക്ഷാ നടപടികൾ കൂടാതെ രാജ്യം വിട്ടു പോകുന്നതിനും ഒപ്പം തന്നെ അവർക്ക് അവരുടെ സ്റ്റാറ്റസ് ശരിയാക്കി, രേഖകൾ ശരിയാക്കി രാജ്യത്ത് തുടരാൻ താല്പര്യപ്പെടുന്നവർക്ക് അതിനുമുള്ള അവസരമുണ്ട്. ഈ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെയാണ് നമ്മൾ പ്രവാസികൾക്ക് അടക്കം വലിയ ഉപകാരപ്രദമാകുന്ന ഈ പുതിയ സന്ദർശക വിസ നിയമത്തിലും പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. ഇന്ന് ചേർന്ന യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഇന്നത്തെ യു എ മന്ത്രിസഭാ യോഗമാണ് ഇത്തരത്തിൽ വളരെ സുപ്രധാനമായ ഒരു തീരുമാനമെടുത്തിരിക്കുന്നത്. ഒരിക്കൽ കൂടി ആ വാർത്തയുടെ പ്രത്യേകത എന്ത്, ഡേറ്റ് എന്ത്? തീർച്ചയായും
കാരണം വാർത്ത ഇതാണ്, യു എയിൽ വരുന്ന സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് രക്ഷിതാക്കൾക്ക് ഒപ്പം കൂടെയുള്ള 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 18 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്ക് വിസ ഫീസ് നൽകേണ്ടതില്ല എന്നതാണ് വാർത്ത. ജൂലൈ 15 മുതൽ സെപ്റ്റംബർ 15 വരെയുള്ള ഡേറ്റ് ഓർത്തിരിക്കുക. ഈ ഒരു കാലയളവിലാണ് ഈ ഒരു സൗജന്യം യു എ നൽകുക എന്നതും തുടർ വർഷങ്ങളിലൊക്കെ ഈ ഒരു സൗജന്യം നമുക്ക് ലഭ്യമാകും. തീർച്ചയായും ഇത് പ്രയോജനപ്പെടുത്താൻ ശ്രമിക്കുക. വളരെ നന്ദി.